നമസ്കാരം പ്ലസ് വൺ വാലുവേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത് അപ്പം ഇനി പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് വൺ എക്സാം എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന രീതി എത്രത്തോളം ഉണ്ട് അല്ലേ അതുപോലെ ഇനി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി എഴുതാൻ പോകുമ്പോൾ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളൊരു ധാരണ കിട്ടണം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മളുടെ വാലുവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കൊമേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്കറിയാം ആയിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓഫ്ലൈനായിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ്സും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് തന്നെ വാല്യുവേഷൻ വളരെ ലിബറലായിരുന്നു എന്നുപക്ഷെ മാക്സിമം ജയിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വാല്യുവേഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നോക്കിയിട്ടുള്ളത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ രീതിയിലാണ് നോക്കിയിട്ടുള്ളത് മാക്സിമം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കോമേഴ്സ് വിഷയങ്ങൾക്ക് എ പ്ലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ക്യാമ്പുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പം വാലുവേഷൻ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഇനി കുറച്ച് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും പോയിൻറ്റൊക്കെ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നല്ലൊരു മാർക്കുകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് വാലുവേഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിൽ തന്നെ കുറച്ച് വിദ്യാർത്ഥികൾ തീരെ എഴുതാത്ത വിദ്യാർത്ഥികളെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കിയ ഇതെല്ലാം ആ ഒരു പല റേഞ്ചുകളിലായിട്ട് പല ക്യാമ്പുകളിലായിട്ട് കുറേ വിദ്യാർത്ഥികൾ തീരെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ ആ ഒരു മോഡൽ എക്സാം ബേസിലായിരുന്നു നമുക്ക് നമുക്കിപ്രാവശ്യം ഒരു എക്സാം അല്ലേ അതുപോലെ തന്നെ ആയിരുന്നു ഏകദേശം അപ്പോൾ ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ മാക്സിമം നല്ല മാർക്ക് തന്നെ പല വിദ്യാർത്ഥികൾക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ പറഞ്ഞു പ്ലസ് വണ്ണിന് ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ അതുപോലെ ഇപ്പോൾ പ്ലസ് വണ് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി പ്ലസ് ടു ലെവലൊക്കെ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നതും പോയിൻ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഇംഗ്ലീഷിൽ പോയിൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇൻ കേസ് ചിലപ്പോൾ മലയാളത്തിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വലിയ ഒരു പ്രശ്നമല്ല പക്ഷേ കഴിയുന്നതും ആ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ആ നോക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ തന്നെ പഠിക്കുന്നുണ്ട് സോ നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് ടച്ച് കിട്ടും ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോഴേക്ക് നമുക്ക് മീഡിയം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷാണ് നിങ്ങൾ പ്ലസ് ടുവിൽ ക്ലാസ് നിർത്താൻ പോകുന്ന ആളുകളല്ലല്ലോ അധികം പേരും അപ്പോൾ അവർ ഡിഗ്രി ലെവലിലേക്കൊക്കെ വരുമ്പം നിങ്ങളത് സഹായിക്കും ഇംഗ്ലീഷ് ഗ്രാമറും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കൊമേഴ്സ് വിഷയങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ബാക്കി സയൻസ് ഏത് വിഷയമായിക്കോട്ടെ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് ഗ്രാമറും കാര്യങ്ങളല്ല പോയിന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ്ങിലൊക്കെ മുപ്പത്തിരണ്ട് ടു മുപ്പത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഏകദേശം എട്ട് മാർക്ക് അപ്പോൾ ആ ഒരു എസ്സിൻ്റെ ഒരു കേസ് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യം ഏകദേശം ഐഡിയ കിട്ടും അപ്പോൾ അതിൽ പ്രിപ്പയർ എ ജേണൽ ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജേണലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എട്ട് മാർക്കാണ് എട്ട് ജേണലുകളായിട്ടാണ് അല്ലേ എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ മാർക്ക് പോലെയാണ് പരിഗണിക്കുക എട്ട് എണ്ണം ശരിയായിട്ടുള്ള ആളുകൾക്ക് എട്ട് മാർക്ക് വരെ കിട്ടും ഇനിയിപ്പോൾ ഏഴെണ്ണാണെങ്കിലും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പരിഗണിക്കാറുണ്ട് മറ്റേത് ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി പിന്നെ ലാസ്റ്റ് ക്വസ്റ്റൻ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഗിവൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയുക ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ അതിൽ ഏകദേശം നല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു ഭാഗം മാർക്ക് കിട്ടും എട്ട് മാർക്ക് ആണെങ്കിൽ ഒരു ആറ് മാർക്കോളൊക്കെ കിട്ടും ബാലൻസ് ഷീറ്റിന് ഏകദേശം ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഈ പറഞ്ഞ ആറ് മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ് ഫുള്ള് ബാലൻസ് ഷീറ്റൊക്കെ പക്കയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കുള്ളുണ്ടെങ്കിൽ ഏഴും എട്ട് മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വാലുവേഷൻ പിന്നെ ആ ഒരു രീതിയിൽ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കുറെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പകുതി മാർക്കോളം അവർ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊരു ലിബറൽ വാലുവേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതും തീരെ തീരെഴുതാത്ത ഇപ്പം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും ക്യാഷ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കണോ മാർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം നമ്മൾ എങ്ങനെ പഠിച്ചു ഓൺലൈൻ ഓഫ്ലൈൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല ഇത്രയും ഒരു തീരൊരു ബേസില്ല എന്ന് തോന്നുന്നവർക്കാണ് കൂടുതലായിട്ട് മാർക്ക് തീരെ കൊടുക്കാതിരുന്നിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പ്ലസ് വണ് വിദ്യാർത്ഥികളായിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നമ്മളുടെ ചാനലിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ അതുപോലെ പഠിക്കേണ്ട ട്രിക്സ് കാര്യങ്ങൾ ഒരു ഷോർട്ട് കട്ടുകൾ നല്ല രീതിയിൽ എ പ്ലസ് നേടുന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമുക്ക് എ പ്ലസും കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ടായിട്ട് തന്നെ നമുക്ക് നേടാൻ സാധിക്കണം ആ ഒരു വാല്യുവേഷൻ പോലെയുള്ള രീതിയിലൊക്കെ നമ്മളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും മറ്റു വിഷയങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം താങ്ക്